നമസ്കാരം. ലേഡീസ് അവറിലെ പ്രണവം എന്ന സെഗ്മെൻറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജ്യോതിഷ സംബന്ധമായ പ്രശ്ന പരിഹാര നിർദ്ദേശങ്ങളുമായിട്ട് നമ്മുടെ പ്രശസ്ത ജ്യോതിഷാചാര്യൻ ശ്രീ കെ വി സുഭാഷ് തന്ത്രി സാർ ഞാൻ നമ്മുടെ ഒപ്പം ഇവിടെ ഉണ്ട്. നമുക്ക് സാറിനോട് സംശയ നിവാരണത്തിനായി സ്വാഗതം ചെയ്തോളാം. സാർ നമസ്കാരം. സാർ, ഇന്ന് നമ്മൾ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ നാഡി ജ്യോതിഷത്തിനെ കുറിച്ച് ഇന്ന് ഒരുപാട് ആളുകളുടെ ഇടയിൽ പ്രചാരം നേടിവരുന്ന ഒരു വിഷയമാണ്. അപ്പം നാഡി ജ്യോതിഷം ആക്ച്വലി അങ്ങനെ ഒന്നും ഉണ്ടോ, അതിൽ മുജന്മങ്ങളെക്കുറിച്ച് പറയുന്നു എന്നൊക്കെ അപ്പോൾ ആളുകൾക്ക് കൂടുതലും ക്യൂരിയസ് ആണെന്ന് അതിനെക്കുറിച്ച് അറിയാനായിട്ട്. അപ്പം സാറിനോട് അതിനുള്ളൊരു പ്രശ്ന പരിഹാരമാണ് ഞാനിന്നിവിടെ ചോദിക്കുന്നത്. നാഡി ജ്യോതിഷം എന്ന് പറയുന്നത് ജ്യോതിഷത്തിലെ ഒരു വിഭാഗം തന്നെയാണ്. അപ്പോൾ അത് കൂടുതലും കൈകാര്യം ചെയ്യുന്നത് തഞ്ചാവൂർ വൈത്തീശ്വരം ഭാഗത്ത് തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അത് പൂർവികമായ രീതിയിൽ പഠിച്ച് ഇന്നിപ്പോൾ ഈ നാടി ജ്യോതിഷം എല്ലായിടത്തും പഠിപ്പിക്കുന്നുണ്ട്. നല്ല പ്രാഗൽഭ്യമുള്ളവർ പഠിച്ച് കയറി വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മളുടെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, നാടി ജ്യോതിഷം എന്ന് പറഞ്ഞാൽ പണ്ട് കാലങ്ങളിൽ ചെയ്തിരുന്നവരെല്ലാം അവർ ആ ഓലയെല്ലാം തിരഞ്ഞെടുത്തിട്ട് കറക്റ്റായിട്ട് നമ്മൾ എവിടം വരെ എത്തും, അല്ലെങ്കിൽ മുമ്പ് എന്തായിരുന്നു, ഈ മുമ്പ് എന്തായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് സാധാരണ ജ്യോതിഷത്തിലും അതിനെക്കുറിച്ചുള്ള കണ്ടുപിടുത്തം നമുക്ക് നടത്താൻ സാധിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഈ മുൻജന്മത്തിനെ കുറിച്ചൊന്നും നമുക്ക് അങ്ങനെ ഒരു താല്പര്യമില്ലാത്തൊരു വിഷയമാണ്. കാരണം ജന്മം ഉണ്ടായിരിക്കാം, അടുത്ത ജന്മം ഉണ്ടായിരിക്കാം. ഈ നിലവിലുള്ള ജന്മം അത് പറയുകയും അതിൻ്റെ പൂർണ്ണത എത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഈ നാടി ജ്യോതിഷം അല്ല ഏത് ജ്യോതിഷമായാലും അതിന് നമ്മൾ സ്വാഗതം തന്നെ ചെയ്യുള്ളൂ. അപ്പോൾ ഈ നാടി ജ്യോതിഷത്തിൽ പൂർവിക കാലങ്ങളിൽ കൈകാര്യം ചെയ്തിരുന്നവരെല്ലാം നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അതിനകത്ത് തന്നെ നമ്മളുടെ ഒരു പ്രസിദ്ധ ടെക്സ്റ്റൈൽസ് ഉടമയൊക്കെ എപ്പോഴും പറയുന്നത് ഞാൻ അവിടെ പോയത് കൊണ്ടാണ് ഇത്രയും വലിയ രീതിയിലൊക്കെ വന്നത്, ആ ഒരു രീതിയിലൊക്കെ അവരുടെ പരസ്യമൊക്കെ വരാറുണ്ട്. അപ്പോൾ നാടി ജ്യോതിഷത്തിൻ്റെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അവർ നമ്മളെവിടേക്ക് എത്തും, ആ കല്യാണം നമ്മളുടെ അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, കുട്ടിയുടെ പേര്, ഭർത്താവിൻ്റെ പേര്, സഹോദരന്മാരുടെ ഇതെല്ലാം കറക്റ്റ് ചെയ്ത് പറയുന്നതാണ് അവിടെ പോയിരിക്കുന്നവരെല്ലാം പറയും. നമുക്കറിഞ്ഞുകൂടാ, അങ്ങനെ ചില സിനിമകളിലും കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് എന്തായാലും നമ്മളുടെ രീതി അനുസരിച്ച് പറയുകയാണെങ്കിൽ നാടി ജ്യോതിഷം ഒരു സത്യമായ ശാസ്ത്രം തന്നെയാണ്. അത് പഠിച്ചു വരുമ്പോൾ ഈ ജ്യോതിഷം പഠിച്ചു വരുന്ന പോലെ തന്നെയാണ് ചിലർക്ക് ചില പിഴവുകളും കാര്യങ്ങളൊക്കെ സംഭവിക്കാം. അപ്പോൾ പണ്ട് കാലങ്ങളിൽ ഈ നാടി ജ്യോതിഷം എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെയൊക്കെ എത്താൻ പറ്റും അതിൻ്റെ ഒരു രീതിയിലേക്കാണ് അവർ നമ്മളെ കാണിച്ചു തന്നിരുന്നത്. ഇന്നിപ്പോൾ അത് ചെയ്യുന്നത് അതൊരു ബിസിനസ്സായി മാറിക്കഴിഞ്ഞു. അവിടെ എല്ലാം പരിഹാരങ്ങളുണ്ട്. പണ്ട് കാലങ്ങളിൽ നാളി ജ്യോതിഷത്തിൽ പരിഹാരങ്ങൾ ഉണ്ടായിരുന്നില്ല. എവിടം വരെ എത്താൻ പറ്റും, നമ്മളെവിടേക്ക് എത്തും, അങ്ങനെയുള്ള രീതിയിലായിരുന്നു അതിൻ്റെ ഒരു കണക്ക്. അപ്പോൾ ഇന്നിപ്പോൾ അവരവിടെ പരിഹാരം ചെയ്തു കൊടുക്കുന്നുണ്ട്. അതായത് ആ നാളി ജ്യോതിഷത്തിൽ അങ്ങനെ ഒരു പരിഹാരവിധി ഇല്ല, നമ്മളെവിടം വരെ എത്താം എന്നുള്ളത് മാത്രമേ അവിടെ ഉള്ളൂ. അതാണ് അതിൻ്റെ പരാജയ കാരണം. അതായത് നാളി ജ്യോതിഷത്തിൽ ഇപ്പോൾ നമ്മൾ ഇവിടം വരെയൊക്കെ എത്തും ഇന്നാളാവും എന്ന് പറഞ്ഞാലും പലർക്കും എത്താൻ പറ്റാതെ പോകുന്നുണ്ട്. അത് കാരണം പിന്നിലേക്ക് വരുന്ന നെഗറ്റീവ് എനർജികൾ പിടിച്ചു വലിച്ച് കഴിയുമ്പോൾ അതെത്തില്ല. അപ്പോൾ അന്ന് അങ്ങനെ സാധിക്കാതെ പോയതുകൊണ്ടാണ് ഇപ്പോൾ പലരും ഓരോ രീതിയിലുള്ള പരിഹാര കർമ്മങ്ങളൊക്കെ അവിടെ ചെയ്യിക്കുന്നുണ്ടെന്നാണ് നമുക്കുള്ളൊരു അറിവ്. അപ്പോൾ നാടി ജ്യോതിഷം നല്ല രീതിയിൽ പഠിച്ച് കെയർ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് അത് തീർച്ചയായിട്ടും നല്ലൊരു ശാസ്ത്രം തന്നെയാണ്. പക്ഷേ ഈ മുജന്മം പറയുന്നത് അതുകൊണ്ടാണ് ഈ ജന്മത്തിൽ ഇങ്ങനെ വന്നു പോയത്, അതിന് ആ പരിഹാരം ഈ പരിഹാരം എന്ന് പറയുന്നതിനോട് നമുക്കൊരു താല്പര്യമില്ല. കാരണം ഇതിൻ്റെ ഒരു കാരണം പറഞ്ഞത് വേറൊരു ചാനലിലുണ്ടായിരുന്ന ഒരു വിദ്വാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഒരു ജ്യോതിഷൻ്റെ അടുത്ത് രണ്ടുപേരും കൂടി വേറൊരാളുടെ വീടിൻ്റെ കണക്കെടുക്കാൻ പോയി, മുഹൂർത്തോ എന്തോ നോക്കാൻ പോയ സമയത്ത് കൂടെ ഇരുന്ന ഒരു അന്യമതസ്ഥയായ, അതായത് മുസ്ലിം സമുദായത്തിലെ കുട്ടിയോട് ഈ ജ്യോതിഷൻ മറ്റൊരു കാര്യം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് മുജന്മത്തിൽ ബ്രാഹ്മണ സ്ത്രീയായിരുന്നു, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ബ്രാഹ്മണ രീതിയിൽ ജീവിച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് ഉയർച്ചയും കാര്യമൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഈ സ്ത്രീ എന്നിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഈ നോണൊക്കെ ഒഴിവാക്കി, പിന്നെ ബ്രാഹ്മണം എന്നുള്ള രീതിയിലേക്കുള്ളൊരു സംഭവം വന്നു. അപ്പോൾ അങ്ങനെയുള്ള ജ്യോത്സ്യന്മാരൊക്കെ ഇത് പറഞ്ഞു കൊടുക്കാന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മളുടെ അടുത്തൊന്നും വന്നാൽ ഇങ്ങനെ മുജന്മത്തിനേക്ക് കുറിച്ചൊന്നും ഒരുപാട് ചിന്തിച്ച് കയറാനോ നമുക്കതിന് സമയമില്ല എന്ന് തന്നെ പറയുള്ളൂ. കാരണം മുജന്മത്തെക്കുറിച്ച് അതിനെ വിട്ട്, അതായത് മരിച്ചുപോയ കുട്ടിയെക്കുറിച്ച് ആലോചിച്ച് അവൻ ജീവിച്ചിരുന്നെങ്കിൽ പ്രൊഫസറായിരുന്നേനെ, ഡോക്ടറായിരുന്നേനെ, അഡ്വക്കേറ്റായിരുന്നേനെ എന്നൊക്കെ കുറിച്ച് നമ്മൾ ആലോചിച്ച് കരയേണ്ട വല്ല കാര്യമുണ്ടോ? നമുക്ക് നിലവിലുള്ള കുട്ടികളെ എവിടെ എത്തിക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ ജീവിത മനസ്സമാനത്തോടെ ജീവിക്കാൻ പറ്റുമോ, അത് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. അതായത് പ്രസൻറ്റിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നോക്കാതെ കണ്ടിട്ട് കഴിഞ്ഞ ജന്മത്തിൽ ഇതായിരുന്നു, അതിന് ഈ ജന്മത്തിൽ എന്ത് പരിഹാരം? കഴിഞ്ഞ ജന്മത്തിൻ്റെ പാപ ദോഷങ്ങളുടെ ഫലമായിട്ടാണ് ഈ ജന്മത്തിൽ ഈ കുലത്തിൽ ഈ കോലത്തിൽ നമ്മൾ ആടുന്നത്, അതിനൊരു തർക്കമില്ല. അപ്പോൾ അതിൻ്റെ ആ ഈ കുലത്തിൽ വന്ന ഇനിയുള്ള മുന്നേറ്റം വരണമെങ്കിൽ ഈ കുലത്തിൽ ഇപ്പോൾ ആടുമ്പോൾ എന്താണോ നമ്മളെ പിന്നിലുള്ള നെഗറ്റീവ് പിടിച്ചു വലിക്കുന്നത്, ആ നെഗറ്റീവിനെ മാറ്റുമ്പോൾ നമ്മൾ സ്പീഡിൽ മുന്നോട്ട് പോകും. അപ്പോൾ ഇതിൽ തന്നെ ഈ ജ്യോതിഷത്തിലൊരു പ്രമാണമുണ്ട്, കഷ്ടം ദുഷ്ടത നാശത്വം ദുരിതം പൂർവ്വജന്മവും. അവിടെ പൂർവ്വജന്മം പറഞ്ഞു കഴിഞ്ഞു. അതായത് നമുക്ക് വരുന്ന കഷ്ടപ്പാടും ദുരിതത്തിന് കാരണം പൂർവ്വജന്മ ദുരിതമാണെന്ന്. അപ്പോൾ അതിനകത്ത് അങ്ങനെയാണ് പറയുന്നത്, കഷ്ടം ദുഷ്ടത നാശത്വം ദുരിതം പൂർവ്വജന്മവും കാലഭേദം നരണാന്തു വർണ്ണഭേദങ്ങളൊക്കെയും ഏവം ബാധാവിശേഷങ്ങൾ
അപ്പോൾ ആചാര്യൻ പറഞ്ഞു കഷ്ടം ദുഷ്ട നാശത്വം ദുരിതം പൂർവ്വജന്മം, പൂർവ്വജന്മം കൊണ്ടാണ് ഈ ജന്മത്തിൽ ഇത്രയും ദോഷത്തിൽ ദുരിതത്തിൽ ജീവിക്കാൻ കാരണം. അതിൻ്റെ കാരണം കൂടി അടുത്ത സെൻറ്റൻസിൽ വരുന്നുണ്ട്, ഏവം ബാധാവിശേഷങ്ങൾ, എന്താണ് ബാധയിലെന്ന് നോക്കുന്നത്. അപ്പം അത് വിട്ടുകളയാണ് ചെയ്യുന്നത്. ഏവം ബാധാവിശേഷങ്ങളിൽ നിന്ന് വിട്ടുകളയുന്നത് കൊണ്ടാണ് ഈ ജ്യോത്സ്യന്മാർ ഈ പറഞ്ഞ ദുരിതം പൂർവ്വജന്മം പറഞ്ഞ അവിടെ നിൽക്കും, അടുത്ത വരിയിലേക്ക് വരില്ല. അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ശ്രീനാരായണ ഗുരു ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് ഒരേ യോനി ഒരാകാരം ഒരു ഭേദവും ഇല്ലാതിൽ നിന്നാണ് അദ്ദേഹം നമുക്ക് പറഞ്ഞത്. അപ്പം ഇന്ന് പറയുന്നത് എന്താണ്? ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് അവിടെ വരെ ഉള്ളൂ. അതിൻ്റെ പിന്നിലേക്കുള്ള വാക്യം കൂടി വന്നാലേ ഇത് പൂർണ്ണമാവുള്ളൂ. ഒരേ യോനി ഒരാകാരം ഒരു ഭേദം, മനുഷ്യർ തമ്മിൽ ഒരു വ്യത്യാസമില്ലാന്ന്. പക്ഷേ ഇന്ന് സംഭവിച്ചത് എന്താണ്? ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന്, ഒരു ജാതി മനുഷ്യരായി, ഒരു ജാതി മതമായി. അല്ലാതെ ഗുരു നമുക്ക് ഉപദേശിച്ചത് തന്നെ ആ പൂർണ്ണമായ ആപ്തവാക്യം അങ്ങ് പകുതി മുറിച്ച് ഇട്ടിട്ടാണ് മുമ്പിലേക്ക് ഇട്ട് കൊടുക്കുന്നത്, മറ്റേ സാധനമില്ല. അപ്പം അതേപോലെ തന്നെയാണ് ഈ പ്രമാണം കിടക്കുന്നത്. കഷ്ടം ദുഷ്ടത നാശത്വം ദുരിതം പൂർവ്വജന്മവും, പൂർവ്വജന്മം നോക്കി കരഞ്ഞിട്ട് ഇന്ന ജീവിതത്തില്ല. അതിനാണ് ആചാര്യൻ അടുത്ത വരി പറയുന്നുണ്ട്, ഏവം ബാധാവിശേഷങ്ങൾ, എന്താണ് ബാധയിൽ നോക്കാൻ, ഈ ബാധയെ മാറ്റാൻ തന്നെ പറയുന്നത്. കാലഭേദം നരണാതു, കാലഭേദം എന്ന് പറയുന്നത് നമ്മളുടെ ദശാകാലം ഏതാണെന്ന് നോക്കാൻ. അപ്പം എല്ലാത്തിനും ഉത്തരവുണ്ട്. അതായത് രാഹുകാലമാണോ വ്യാഴമാണോ ശനിയാണോ ബുധനാണോ, അതാണ് കാലഭേദം നരണാന്തു. വർണ്ണഭേദങ്ങളൊക്കെയും ജീവിച്ചിരിക്കുന്ന സാഹചര്യം കൂടി നോക്കാൻ. അറിഞ്ഞിട്ട് പറഞ്ഞിടിൽ സദൃശ്യം പോലെ ബുദ്ധിമാൻ, അതായത് ബുദ്ധി ഉള്ളവനും ബുദ്ധി ഇല്ലാത്തവനും അവനവന് ഇഷ്ടം പോലെ വിവക്ഷിച്ചോളാൻ. അപ്പോൾ നമ്മൾ എത്തിപ്പെടുന്ന ആൾക്ക് എത്ര കണ്ട് ബുദ്ധിയുണ്ടോ അതനുസരിച്ചായിരിക്കും നമ്മളുടെ ജീവിതം വഴിമാറുന്നതെന്ന് അർത്ഥം. ഇതേപോലെ തന്നെയാണ് ഈ പറഞ്ഞ നാഡീ ജ്യോതിഷത്തിലേക്ക് പോകുമ്പോൾ, നമ്മൾ എത്തിപ്പെടുന്ന ആൾ ഇതിൽ പ്രാഗൽഭ്യമുള്ള ആളാണെങ്കിൽ മാത്രമേ ആ പറഞ്ഞത് നമ്മുടെ ജീവിതമായിട്ട് ഫീലാകുന്നുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ടുള്ള ജീവിതം അതേപോലെ വരാൻ ശ്രമിക്കാം. അതിൽ ഫീലാകുന്നില്ലെങ്കിൽ ആ പറഞ്ഞതെല്ലാം, അതായത് കൈനോട്ടക്കാരൻ പറയുന്നതും ഒരുമാതിരി ഈ പറഞ്ഞ സംഭവം തന്നെയാണ്, അതല്ലേ ഇതല്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കും അതാവാം ഇതാവാം, അങ്ങനെ ഒരു കണക്ക് കൂട്ടിയിട്ടാണ് നമ്മൾ അതിലേക്ക് വരുന്നത്. അപ്പോൾ ആ ഒരു സംഭവത്തിൽ നാഡീ ജ്യോതിഷം എന്ന് പറയുന്നത് സത്യമായൊരു ശാസ്ത്രം തന്നെയാണ്. പക്ഷെ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ഏതൊരു ശാസ്ത്രമായാലും അമൃതം അധികമായാൽ വിഷമാണ്, അതിലൊരു തർക്കമില്ല, അത് ആവശ്യത്തിന് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇത് തന്നെയാണ് നമ്മളുടെ ആചാര്യന്മാരൊക്കെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നത്, വിശപ്പുള്ളവനെ വിളമ്പാവൂ, വിശപ്പ് കെട്ടവന് വിശിഷ്ട ഭോജ്യം വിളമ്പണം. അതായത് വിശന്നിരിക്കുന്നവന് എന്ത് കൊടുത്താലും ഭയങ്കര ടേസ്റ്റായിരിക്കും, രുചികരമായിട്ട് ഭക്ഷിക്കും. വിശപ്പ് മാറിയവനോ? അവനൊന്നും വേണ്ട. അപ്പോൾ അവന് വിശിഷ്ട ഭോജ്യം കൊടുക്കണം. അപ്പോൾ വിശിഷ്ട ഭോജ്യം എങ്ങനെ നമ്മൾ തിരിച്ചറിയാം? ഇപ്പം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിശിഷ്ടമായത് എങ്ങനെയാണെന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റുമോ? ഇല്ല. അതിൻ്റെ ഒരു ഉദാഹരണമാണ്, ഇപ്പോൾ രാജാവ് നമ്മുടെ വീട്ടിലേക്ക് എഴുന്നള്ളി വരാണ്. രാജാവ് എഴുന്നള്ളി വരുമ്പോൾ നമുക്ക് നമ്മുടെ ധാരണ രാജാവിന് ഏറ്റവും വിശിഷ്ടമായത് പാൽക്കഞ്ഞിയാണ്. നമ്മൾ കഥകളിലൊക്കെ കേൾക്കുന്ന പാൽക്കഞ്ഞി കുടിക്കുന്ന ഒന്നാണ്, നമ്മുടെ അദ്ദേഹത്തിന് പാൽക്കഞ്ഞിയൊക്കെ സേവിക്കുകയാണ്. അപ്പോൾ രാജാവിന് നമ്മൾ പാൽക്കഞ്ഞി വെച്ചു കൊടുക്കാണ്. അപ്പോൾ അദ്ദേഹത്തിന് അത് വിശിഷ്ടമാവും, കാരണം പുള്ളി അത് നിത്യം കഴിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ നമുക്ക് ഏറ്റവും എന്നും ഉപയോഗിക്കുന്ന ചക്കപ്പഴമായിരിക്കും രാജാവിന് വിശിഷ്ടമാണത്, കാരണം അദ്ദേഹം അത് കഴിക്കാറുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് വിശിഷ്ട ഭോജ്യം വിളമ്പണം എന്ന് പറയുമ്പോൾ അങ്ങനെ വിശപ്പ് മാറിയവന് വിളമ്പണ്ടെന്ന് അർത്ഥം, കാരണം അവന് വിശിഷ്ടം ഏതാണെന്ന് നമുക്കറിഞ്ഞൂടല്ലോ. അതാണ് വിശപ്പുള്ളവന് മാത്രം കൊടുത്ത മതി എന്ന് പറഞ്ഞതിൻ്റെ കാരണം. അപ്പോൾ അതേപോലെ ഇതിൻ്റെ ഈ പറഞ്ഞ ഏത് ഈ ശാസ്ത്രത്തിൻ്റെ പിന്നാലെ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ആവശ്യമുള്ള ആ ഒരു തലങ്ങളിലേക്ക് വരെ മാത്രമേ ഇതിലേക്ക് കടന്നു പോകാൻ പാടുള്ളൂ. അല്ലാതെ ചീറ്റിങ്ങിലൊക്കെ ചെന്ന് ചാടി കഴിഞ്ഞിട്ട് ആളുകൾ പറയും അവിടെ പോയിട്ട് അത് ചെയ്ത് പറ്റിച്ച് ഇവിടെ പോയി ഇത് പറ്റിച്ച്. അപ്പോൾ ശരിക്കും പറ്റിച്ച് പറ്റിച്ച് എന്ന് പറഞ്ഞാൽ പറ്റിക്കുന്നവരല്ല എൻ്റെ കാരണക്കാർ, പറ്റിക്കപ്പെടുന്നവരും. അതെ, ഏതൊരു ശാസ്ത്രവും നല്ലത് തന്നെയാണ്, അതിന് നല്ല രീതിയിൽ പ്രയോഗിക്കുക, ഒന്നിലും അമിതമായി ചിന്തിച്ച് വ്യാകുലപ്പെടേണ്ടതില്ല എന്നാണ് സാറ് ഇവിടെ നമുക്ക് സംശയ നിവാരണം ചെയ്തു തന്നിരിക്കുന്നത്. മറ്റൊരു സംശയവും അതിൻ്റെ നിവാരണങ്ങളും മാർഗനിർദ്ദേശങ്ങളുമായി അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നതുവരെ നമസ്കാരം. നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന പുതിയ വിശേഷങ്ങളുമായി പുതിയൊരു എപ്പിസോഡുമായി നിങ്ങൾക്ക് മുന്നിലെത്തുന്നതുവരെ ഗുഡ് ബൈ.